ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് കിടപ്പറയിൽ തൻ്റെ പങ്കാളിയിൽ നിന്നും ഒരു സ്ത്രീ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നാണ് ദാമ്പത്യത്തിൽ സെക്സിന് ഒരു പ്രധാന സ്ഥാനമുണ്ട് സെക്സ് രണ്ട് ശരീരങ്ങളുടെ ഒന്ന് ചേരൽ മാത്രമല്ല രണ്ട് മനസ്സുകൾ കൂടി ഒന്നായി തീരുകയാണ് ഇവിടെ പങ്കാളികൾക്ക് ഇരുവർഗം താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ സെക്സ് ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കൂ പങ്കാളികളിൽ ആർക്കെങ്കിലും ഇത് ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവരിൽ വെറുപ്പും ഭയവും അറപ്പും ഉണ്ടാക്കുവാൻ മാത്രമേ ഉപകരിക്കൂ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പങ്കാളിയോട് അവർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുകയാണ് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും കിടപ്പറയിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ചിലർ പങ്കാളിയോട് അത് തുറന്നു പറയും ചിലർ പറയില്ല സ്ത്രീകളുടെ കാര്യമെടുക്കാം കിടപ്പറയിലെ തങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം തുറന്നു പറയാൻ ഒരു പരിധിവരെ അവർ വിമുഖരായിരിക്കും ഇത് പുരുഷൻ അറിഞ്ഞു ചെയ്യുന്നതായിരിക്കും അവരെ സന്തോഷിപ്പിക്കുക കിടപ്പറയിൽ സ്ത്രീ ആഗ്രഹിക്കുന്ന എന്നാൽ തുറന്നു പറയാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് അറിയൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ ശരീരത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്ത്രീ ശരീരം ഒരു കടൽ പോലെയാണ് എന്ന് പറയാം അത് വളരെ സാവധാനം ചൂട് പിടിക്കുകയും അതുപോലെ സാവധാനം തണുക്കുകയും ചെയ്യുന്നു എന്നാൽ പുരുഷ ശരീരം ഇതിൻ്റെ നേരെ വിപരീതമാണ് വളരെ പെട്ടെന്ന് വികാരത്തിലെത്തുകയും അതിനെ തുടർന്ന് രതിമൂർച്ച പ്രാപിക്കുകയും ചെയ്യുന്നു അതായത് സ്ത്രീയെ ഉത്തേജിപ്പിക്കുവാനും അതിനെ തുടർന്ന് രതിമൂർച്ചയിലെത്തുവാനും അവൾക്ക് സമയം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വേഴ്ചയ്ക്ക് മുൻപായി പൂർവ്വലീലകൾ അഥവാ പോർപ്ലേക്ക് സമയം കണ്ടെത്തണം യോനിമുഖത്ത് വേണ്ടത്ര ലൂബ്രിക്കേഷൻ ലൂപ്ലിക്കേഷനായതിനു ശേഷം മാത്രം സെക്സിന് മുതിരുക അല്ലാത്ത പക്ഷം അത് അവൾക്ക് വേദനാജനകമായി തരും പല സ്ത്രീകളിലും ഉത്തേജനത്തിൻ്റെ സ്ഥലങ്ങൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ എവിടെയുള്ള ഉത്തേജിപ്പിക്കലാണ് അവൾ ഇഷ്ടപ്പെടുന്നത് എന്ന് കണ്ടെത്തുന്നതിലാണ് ഒരു പുരുഷൻ എന്ന നിലയിലുള്ള നിങ്ങളുടെ വിജയം തങ്ങളുടെ പുരുഷനിൽ നിന്നുള്ള ലാളനെയാണ് അവർ ആഗ്രഹിക്കുന്നത് സെക്സിൽ പുതുമ ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ അതുകൊണ്ട് തന്നെ സെക്സിൽ ഒരേ രീതി സ്ത്രീകൾക്കും ബോറടിപ്പിക്കും തൻ്റെ പുരുഷൻ പുതിയ രീതികൾ പരീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും എന്നാലും തുറന്നു പറയില്ല അവളുടെ ഇഷ്ടപ്പെട്ട പൊസിഷനും രീതിയും കണ്ടെത്തുന്നതിലാണ് നിങ്ങളുടെ വിജയം ഇരുകൂട്ടർക്കും താല്പര്യമുള്ള ഏത് രീതിയും പരീക്ഷിക്കാവുന്നതാണ് പങ്കാളി ഓറൽ സെക്സ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിനും സമയം കണ്ടെത്തുക പല പഠനങ്ങളും തെളിയിക്കുന്നത് എൺപത് ശതമാനം സ്ത്രീകളും ഓറൽ സെക്സിൽ രതിമൂർച്ച എത്തുന്നു എന്നാണ് എന്നാൽ ശാരീരിക വേഴ്ചയിൽ വെറും അൻപത്തി അഞ്ച് ശതമാനം സ്ത്രീകൾ മാത്രമാണ് രതിമൂർച്ച പ്രാപിക്കുന്നതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു പ്രത്യേകം ഓർക്കുക ഇത് നിങ്ങളുടെ സ്വകാര്യ ലോകമാണ് ഇവിടെ യാതൊരുവിധത്തിലുള്ള മുൻവിധികളും ആവശ്യമില്ല സെക്സിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾക്കും കൂടി പങ്കാളി മുൻഗണന നൽകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു തങ്ങളുടെ താൽപ്പര്യങ്ങൾ ചോദ്യ ചെയ്യുന്ന പങ്കാളിയെയാണ് അവർ ഇഷ്ടപ്പെടുക സെക്സിൽ സ്ത്രീക്ക് ആശയവിനിമയം വളരെ പ്രധാനമാണ് തൻ്റെ പങ്കാളി തന്നോട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കണമെന്നും തൻ്റെ പ്രണയം വാക്കാൽ പ്രകടിപ്പിക്കണമെന്നുമെല്ലാം സ്ത്രീ കൊതിക്കും സെക്സിൽ തഴുകലും തലോടലും കൊതിക്കുന്നവരാണ് സ്ത്രീകൾ സെക്സിൽ തിടുക്കം കാണിക്കുന്നവരാണ് പുരുഷന്മാർ എന്നാൽ ഈ തിടുക്കം സ്ത്രീകളെ അലോസരപ്പെടുത്തും മൂടിലേക്ക് വരുവാൻ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് തന്നെ അവരുടെ ശരീരത്തെ അറിഞ്ഞു പെരുമാറണം തിടുക്കം ഒന്നിനും നന്നല്ല കാര്യം കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് തിരിയുന്നവരാണ് പുരുഷന്മാർ സ്ത്രീകൾ പൊതുവെ വെറുക്കുന്ന ഒന്നാണിത് ബന്ധപ്പെട്ടതിന് ശേഷവും തഴുകലിലും തലവടലിലും സംസാരിക്കുവാനും സമയം കണ്ടെത്തണം തൻ്റെ പങ്കാളി തന്നെ വെറും സുഖം നൽകുന്ന ഉപകരണമായെല്ലാം കണക്കാക്കുന്നതെന്ന് ബോധ്യപ്പെടാനും ഇത് സഹായിക്കും അതുപോലെ വ്യക്തിഗത ശുചിത്വവും സെക്സിൽ വളരെ പ്രധാനമാണ് ബെഡ്റൂമിൽ തൻ്റെ പങ്കാളി വൃത്തിയുള്ള ആളായിരിക്കണമെന്ന് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും പുകവലി മദ്യപാനം എന്നീ ശീലങ്ങൾ അവളിൽ അറപ്പും വെറുപ്പും ഉളവാക്കും അതുകൊണ്ട് അവയെ ബെഡ്റൂമിന് പുറത്തു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലൈറ്റ് സ്മെൽ തരുന്ന ഡിയോഡ്രൻറ്റുകൾ ബെഡ്റൂമിൽ പരീക്ഷിക്കാവുന്നതാണ് ഇണയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറുകൾ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ എല്ലാമുപരി തന്നെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന വിശ്വസ്തനായ ഒരു പങ്കാളിയാണ് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത് കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഫോർ സ്റ്റേ വിത്ത് അസ്